നമ്മെ വിട്ടുപോയവരുടെയും സ്മരണ പുതുക്കിയും ഈ കലോത്സവം ശ്രദ്ധേയമായി. കലാഭവൻ മണിയുടെ ഓർമ്മയിൽ നടന വിസ്മയം തീർത്ത് കലോത്സവ നഗരിയിലെത്തിയ കലാകാരൻ ശ്രദ്ധേയനായി. വയനാട് സ്വദേശി ശ്രീരാജാണ് കലാഭവൻ മണിയുടെ ഓർമ്മ പുതുക്കി നാടോടി നൃത്തവുമായി വേദിയിലെത്തിയത്. പ്ലസ് ടു വിദ്യാർത്ഥിയായ ശ്രീരാജിന് കലോത്സവ വേദിയിൽ ഇത് അവസാനവട്ട അംഗമാണ്. അതുകൊണ്ട് തന്നെ നാടോടി നൃത്തം, ഭരതനാട്യം, ഓട്ടംതുള്ളൽ എന്നിവയിൽ മികച്ച പ്രകടനമാണ് ശ്രീരാജ് കാഴ്ചവെച്ചത്. പതിവിന് വിപരീതമായി അകാലത്തിൽ വിട്ടുപിരിഞ്ഞ കലാഭവൻ മണി എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾ മത്സരവേദിയിലെത്തിച്ചാണ് ശ്രീരാജ് ശ്രദ്ധേയനായത്. കരൾ രോഗബാധിതനായി കലാഭവൻ മണി മരണത്തിന് കീഴടങ്ങിയത് വിധിയോ അതോ ചതിയോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് ശ്രീരാജ് നടന വിസ്മയം തീർത്തത്. ഇങ്ങനെയൊരു ഇതിവൃത്തത്തിന് നിദാനമായത് എന്തെന്ന് ചോദിച്ചാൽ അതിനും ശ്രീരാജിന് ഉത്തരമുണ്ട്. ഞാനിക്കൊല്ലം പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. എൻ്റെ അവസാന വർഷവും കൂടിയാണ്. അപ്പോൾ എൻ്റെ കലാകാരൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആദരവ് കാണിക്കേണ്ടതും കലാകാരനായ നമ്മുടെ മണിച്ചേട്ടനോട് മാത്രമാണ്. നൃത്താധ്യാപകരായ സാജുവിൻ്റെയും ജോബിൻ്റെയും ശിക്ഷണത്തിലാണ് ശ്രീരാജിൻ്റെ പരിശീലനം. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ മത്സരാർത്ഥിയുടെ വേഷം ശ്രീരാജിന് ഇനിയുണ്ടാവില്ല. പകരം കാഴ്ചക്കാരൻ്റെ വേഷത്തിൽ കലോത്സവ ഓർമ്മകളുമായി ശ്രീരാജ് ഉണ്ടാകും. കലാഭവൻ മണിയുടെ ഓർമ്മകളിൽ നടനമാടിയ കലോത്സവ വേദിയിൽ നിന്നും മടങ്ങുമ്പോൾ അത്ര മധുരമുള്ള അനുഭവങ്ങളൊന്നും ശ്രീരാജിനില്ല. എങ്കിലും കലാലോകത്തു നിന്നും മണിച്ചേർന്നുണ്ടായതിനും അപ്പുറമൊന്നും ആവില്ല തൻ്റെ അനുഭവങ്ങളെന്നാണ് ഈ നവപ്രതിഭയുടെ പ്രതികരണം. നടനലാസ്യ ഭാവങ്ങളുമായി ശ്രീരാജ് ഇനി തൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക്. കലാഭവൻ മണിയുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായാണ് ഈ വിദ്യാർത്ഥി കലോത്സവ നഗരിയിലെത്തിയത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നിസാറിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്. ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും പ്രകടനം കാണാൻ ഓരോ വേദികളിലേക്കും നൂറുകണക്കിന് കുട്ടികളാണ് എത്തിയത്. കുട്ടിത്തം ഒന്നുമില്ലാതെയാണ് ഇവർ ഓരോ മത്സരവും ആസ്വദിക്കുന്നത്. ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കളികൾ കാണാൻ വന്നതാണ് ഞങ്ങൾ. കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞും ഞങ്ങൾ ഈ ദിനങ്ങൾ ആഘോഷമാക്കിയിട്ടുണ്ട്. പക്ഷേ കഥകളിയും മോഹിനിയാട്ടവും സംഘനൃത്തവും എല്ലാം ഞങ്ങൾ ഒരേ തളത്തിലാണ് ആസ്വദിച്ചത്. കലോത്സവം കാണാൻ വന്ന് എന്റെ അച്ഛൻ വന്നിന്, അമ്മ വന്നിന്, എന്റെ അനിയത്തി വന്നിന്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കലോത്സവം കാണാൻ വന്നാണ്. മത്സരം കണ്ട ക്ഷീണമാണ്, അതുകൊണ്ടാ കുറച്ചുറങ്ങിപ്പോയി. പിന്നെ ഇവരുടെ മത്സരം നല്ലതാണേ ഞങ്ങൾ കൈയടിക്കും, അതുറപ്പാണ്. എനിക്കിഷ്ടപ്പെട്ട പരിപാടി രണ്ടാമത്തെ പാട്ടാണ്. എങ്ങനെയുണ്ട് ചേച്ചിമാരുടെ പരിപാടികളൊക്കെ? നല്ല രസമുണ്ട്. ഇന്ന് ഞങ്ങൾ ഇവിടെ കാഴ്ചക്കാരാണ്. നാളെ ഈ തിരശീല ഉയരുന്നത് ചിലപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയാകും, ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നത്തെ കുട്ടിത്തമൊന്നും നിങ്ങൾ നോക്കണ്ട, അന്ന് ഞങ്ങൾ കലക്കും. കുട്ടിത്തം ഒട്ടും വിട്ടുപോകാത്ത നിസാറിനൊപ്പം ജിഷ്ണു വേണുഗോപാൽ, ജീവൻ ന്യൂസ്, കണ്ണൂർ. കലോത്സവ നഗരിയിൽ വേദികളെല്ലാം കലാകാരികൾ തിമിർത്താടുമ്പോൾ ഒരാൾക്ക് വേദിയിൽ കയറണമെന്ന് മോഹം. പ്രായം തടസ്സമായെങ്കിലും കക്ഷി ഒടുവിൽ കയറിപ്പറ്റി. കാണികളെ അമ്പരപ്പിച്ച ഈ കലാകാരിയായിരുന്നു കലാമേളത്തിലെ താരം. ഇത് ഐറീന സുനിൽ, പയ്യന്നൂർ അൽഫോൺസ് സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥിനി. കലോത്സവ കാഴ്ചകൾ കാണാനെത്തിയതാണ് കക്ഷി. ആട്ടവും പാട്ടുമെല്ലാം കണ്ടപ്പോൾ കക്ഷിക്ക് ആശയടക്കാനായില്ല. ഒടുവിൽ ജീവൻ ജീവി സ്റ്റുഡിയോയിലെത്തി കാര്യമറിയിച്ചു. നിഷ്കളങ്ക മുഖത്ത് നോക്കി അവസരം നിഷേധിക്കാനാകാതെ ഒരു ചാൻസ് നൽകി. കക്ഷി അടിച്ചു പൊളിച്ചു. കാണികളുടെ കയ്യടി നേടിയപ്പോൾ ഒരു കാര്യം വ്യക്തം: പുറമോടി നോക്കി കലയെ അളക്കരുത്. കലോത്സവത്തിന്റെ അർത്ഥതലങ്ങളെയും
കണ്ണൂരിൽ നിന്ന് ക്യാമറമാൻ നിസാറിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്. സർക്കാർ കലാപ്രതിഭ തിലക പട്ടങ്ങൾ നിർത്തലാക്കിയപ്പോൾ സങ്കടപ്പെട്ടത് സർഗപ്രതിഭകൾ മാത്രമല്ല കലാ ആസ്വാദകരും കൂടിയാണ്. അവർക്കു വേണ്ടി ജീവൻ ടി വി കലാപ്രതിഭ തിലക പട്ടങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു. കലോത്സവ വേദിയിൽ നിന്ന് ജീവൻ ടി വി തെരഞ്ഞെടുത്ത ആദ്യത്തെ കലാതിലകം കൂടിയായ ശ്രുതി പി ചന്ദ്രൻ ഓർമ്മകളുടെ തിരയേറ്റവുമായി കലാമേളത്തിലെത്തി, ഒപ്പം മകനും ഉണ്ടായിരുന്നു. 2005 സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ട് കലാതിലക പട്ടം നഷ്ടമായ ഒരു കലാകാരി ഇന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത് ശ്രുതി വി ചന്ദ്രൻ. കണ്ണൂർ കരുവള്ളൂർ സ്വദേശിയായ ശ്രുതി വി ചന്ദ്രനെ കലാമേളത്തിലേക്ക് നോക്കി. ശ്രുതി, വലിയൊരു നഷ്ടമായിരുന്നു. അവസാനത്തെ കലാതിലകമായിരുന്നു ആ വർഷം കൊടുത്തത്. അന്ന് കൂടുതൽ പോയിന്റ് നേടിയിട്ടു. തീർച്ചയായും വിഷമിക്കുന്നുണ്ട്. കാരണം ഞാൻ തുടർച്ചയായിട്ട് 3-4 സംസ്ഥാന തലത്തിൽ മത്സരിച്ച് നൃത്തം നിർത്തിയതരും. എനിക്ക് ആ ലാസ്റ്റ് ഈ പറഞ്ഞ വർഷം എനിക്ക് കേരള നടനത്തിൽ 1 കുച്ചിപ്പുടിയിൽ 2 മോഹിനിയാട്ടത്തിന് 3rd ഉണ്ടായിരുന്നു. അങ്ങനെ ഡാൻസിലെല്ലാത്തിലും മികച്ച ഒരു സ്ഥാനം നേടാനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷെ മോണാക്ടും കഥാപ്രസംഗത്തിന് 3rd ആയിരുന്നു, മോണാക്ടി 2nd. അപ്പൊ ആ 2nd എന്നുള്ളത് ഫസ്റ്റിലേക്ക് വന്നിരുന്നെങ്കിൽ ആ വർഷം ഏറ്റവും കൂടുതൽ പോയിന്റും നേടി ഒരു കലാതിലകം ആയേനെ. അതെ. സംസ്ഥാന തലത്തിൽ കലാതിലക പട്ടം നിർത്തലാക്കിയപ്പോൾ ജീവൻ ടി വി ഇങ്ങനെ ഒരു അവാർഡ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ഇന്നും ഓർക്കുന്നു. കാരണം മിക്കവാറും സംസ്ഥാന കലോത്സവങ്ങളെല്ലാം സന്ദർശിക്കാറുണ്ട്. ഇപ്പൊ പിന്നെ നമ്മുടെ കണ്ണൂർ തന്നെ ആയതുകൊണ്ട് അപ്പൊ നിങ്ങളുടെ നമ്മുടെ സ്റ്റുഡിയോ കാണുമ്പോ എനിക്ക് ആദ്യമായിട്ട് അതോ ഓർമ്മ വന്നത്. കാരണം എനിക്കൊക്കെ ജീവൻ ടി വി ആ സമയത്ത് തന്ന ആ ഗോൾഡ് മെഡൽ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര സങ്കടത്തോടെ നിൽക്കുന്ന ആ സമയത്ത് നിങ്ങളെ പോലുള്ള ഒരു വലിയ ടീം നമ്മളെ അംഗീകരിക്കുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണ മെഡൽ നേടാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. അത് ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നു. ഇപ്പോഴും എല്ലാ വേദികളിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ ഫസ്റ്റ് ആദ്യം എടുത്തു പറയുന്നത് അതാണ്. ഇപ്പോഴും തുടരുന്നുണ്ട് നിങ്ങളെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അറിയോ, നിങ്ങൾക്ക് എന്നെ അറിയോ? പലരും എന്നെ കുറിച്ച് പാടി പറഞ്ഞു. ഇക്കഴിഞ്ഞ 2005 M.മുകുന്ദൻ എഴുതിയില്ലേ എന്നെ കുറിച്ച്? പുലയപ്പാട്ട് വായിച്ചോ? ചീയ്യ കണ്ടോ? എന്റെ മോളെ പോയ കണ്ടോട്ട് കൗരീന കൊടുക്കായിട്ട് ഒരു തുള്ളി മുലപ്പാല് കൊടുത്തോട്ടെ എന്റെ മോക്ക്. ചെയ്യേ കുഞ്ഞി, നീ എന്തെന്നെ പറയുന്നപ്പാ? എന്റെ പുലിമറഞ്ഞ തൊണ്ടച്ച കണ്ടത്തില് മൂരാ പോയ എന്റെ മോളെ വിഷം തീണ്ടിയിലോ തൊണ്ടച്ച എങ്ങനെ പറ്റി എന്റെ മോളെ? കഞ്ഞി കുടിച്ചിട്ട് തണലത്ത് നിൽക്കുമ്പോ കിടുകിടേ എന്നൊരു ജടുക്ക വണ്ടി വന്നു. ജടുക്കേന്ന് ഉണ്ട കണ്ണുള്ളൊരു പാമ്പ് ഏഞ്ഞേഞ്ഞ് എന്റെ മിന്ന നിന്ന് അതെന്റെ മുട്ടറ്റം കേറി അരയപ്പം കേറി മേലാകെ ചുറ്റി വരിഞ്ഞ് അതെന്റെ മാറത്ത് കൊത്തി. ഏതായാലും യുവജനോത്സവ വേദിയിലേക്ക് എത്തുകയും യുവജനോത്സവ വേദിയിൽ തനിക്ക് ആദരം നൽകിയ ഒരു സ്ഥാപനത്തെ മറക്കാതെ നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് എത്തുകയും ചെയ്തതിന് എല്ലാവരും എനിക്ക് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു എനിക്ക് നമ്മളെ പോലുള്ള കലാകാരികൾക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ് ഈ ഒരു സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞത് വളരെ സന്തോഷം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഇപ്പോഴും ആ ഒരു അംഗീകാരം കുട്ടികൾക്ക് കൊടുക്കുന്ന അംഗീകാരം ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് ജീവൻ ടി വി തുടരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനിയും ഇതുപോലെയുള്ള പ്രതിഭകൾ തിരിച്ചു വരണമെന്ന് തന്നെയാണ് ജീവൻ ടി വിയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും കലോത്സവത്തിൽ ഈ വർഷമടക്കം ജീവൻ ടി വി കലാപ്രതിഭയെയും കലാതിലകത്തെയും പ്രഖ്യാപിക്കുന്നത്. ഇന്നും അത് തുടരുകയും ചെയ്തു. ഏതായാലും ആഘോഷങ്ങളും ആരവങ്ങളുമായി കലോത്സവത്തിന് കൊടിയിറങ്ങുമ്പോൾ
വില്ലനായി എത്തിയത് പൊടിയും പൊടിപടലങ്ങളും മാത്രം. അതെല്ലാം അവഗണിച്ച് കലോത്സവ നഗരിയിലെത്തിയവർ കലോത്സവം അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കി. ഏഴ് ദിവസത്തെ രാപ്പകലുകളിൽ കണ്ണൂരിൽ തെളിഞ്ഞത് കലയുടെ വർണ്ണവസന്തം. ഓരോ ദിനങ്ങളിലും കലോത്സവ നഗരിയിലെത്തിയത് ആയിരക്കണക്കിന് ആളുകൾ. ചിലർക്ക് മത്സരത്തിന്റെ ടെൻഷൻ, മറ്റു ചിലർക്ക് മത്സരങ്ങൾ മത്സരിച്ചാസ്വദിക്കാനുള്ള തിരക്ക്. ഈ തിക്കനും തിരക്കിനിടയിൽ വില്ലനായി എത്തിയത് കനത്ത ചൂടും പൊടിപടലങ്ങളും. എന്നാൽ ഇതൊന്നും കണ്ണൂരിലെത്തിയവർ കണക്കാക്കുന്നില്ല. കലോത്സവ കാഴ്ചകളും അവസാനിക്കുന്നില്ല. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നിസാറിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം വിജയവർഗി ജീവന്യു. ഭാവാഭിനയത്തിൽ മികവ് പുലർത്തി കലോത്സവത്തിന്റെ അവസാന വേദിയായ മയ്യഴിയിൽ സംസ്കൃത നാടകം അരങ്ങിലെത്തി. കോഴിക്കോട്ട് ഗവൺമെന്റ് അച്യുതൻ NSS സ്കൂളിലാണ് ഒന്നാം സ്ഥാനം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ജീവൻ ടിവിയും കണ്ണൂർ എയ്റോസിസ് കോളേജും സംയുക്തമായി നടത്തുന്ന ക്വിസ് മേളയുടെ നാലാം ദിന നറുക്കെടുപ്പ് നടന്നു. TV രാജേഷ് MLA ആണ് നറുക്കെടുപ്പ് നടത്തിയത്. പറശ്ശിനിക്കടവ് സ്വദേശിയും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ദീപ്ത് PC സമ്മാനത്തിന് അർഹനായി. കലോത്സവ നഗരിയിലെ കാണികളെയും മത്സരാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജീവൻ ടിവിയും കണ്ണൂർ എയ്റോസിസ് കോളേജ് ഓഫ് ഏവിയേഷൻ മാനേജ്മെന്റ് സ്റ്റഡീസും സംയുക്തമായി നടത്തിയ ക്വിസ് മേളത്തിന്റെ നാലാം ദിന നറുക്കെടുപ്പിലെ വിജയിയെ TV രാജേഷ് MLA പ്രഖ്യാപിച്ചു. കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശിയും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ദീപ്ത് PC ആണ് വിജയിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജീവൻ ടിവിയും എയ്റോസിസ് കോളേജ് തളിപ്പറമ്പും സംയുക്തമായി ഇവിടെ സംഘടിപ്പിച്ച ഈ നറുക്കെടുപ്പിൽ വിജയിയായിരിക്കുന്നത് ദീപ്ത് PC ക്ലാസ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥി പറശ്ശിനിക്കടവ്. കലോത്സവങ്ങളുടെ വിജയത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് ചെറുതല്ലെന്നും കണ്ണൂരിൽ അത് പ്രകടമായെന്നും MLA വ്യക്തമാക്കി. ഈ കലോത്സവത്തിന്റെ ഓരോ വാർത്തകളും ഒരു തെരഞ്ഞെടുപ്പ് വാർത്തകൾ എന്നതുപോലെ ചൂടോടെ യഥാസമയം തത്സമയം ജനങ്ങളിൽ എത്തിക്കാൻ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളുടെ കൂടി വിജയമാണ് ഈ കലോത്സവത്തിന്റെ വിജയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കലോത്സവ നഗരിയിലെ ജീവൻ TV സ്റ്റുഡിയോയിൽ നടന്ന ചടങ്ങിൽ ജീവൻ TV വൈസ് ചെയർമാൻ ദിനേശ് നമ്പ്യാർ വിജയികൾക്ക് ആശംസകൾ നേർന്നു. 20 വേദികളിലായി മത്സരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതിൽ വിജയിയായ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെയും ജീവൻ TV പേരിലും ഞാൻ ആശംസകൾ അർപ്പിക്കാനും ഈ അവസരം ഉപയോഗിക്കുന്നു. മൂന്നാം ദിവസം നറുക്കെടുപ്പിൽ വിജയിയായ കാടാച്ചിറ സ്വദേശി ഇസ്മായിലിനുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ജീവൻ ന്യൂസ് കണ്ണൂർ. കലാമേളത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. കേരളത്തിൻ്റെ കലാനഭസിൽ പുതിയ താരോദയങ്ങൾ കണ്ടാണ് കലോത്സവത്തിന് തിരശ്ശീല വീഴുന്നത്. അതുകൊണ്ട് തന്നെ ആണ്ടോടാണ്ട് ഈ കലാമഹോത്സവത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. കലോത്സവത്തിൽ പങ്കെടുത്തവർക്കും വിജയം കൊയ്തവർക്കും അനുമോദനങ്ങൾ നേർന്നുകൊണ്ട് ഈ മഹാമേളയ്ക്ക് അരങ്ങൊരുക്കിയ കണ്ണൂരിനെ നന്ദിയോടെ ഓർത്തുകൊണ്ടും കലാമേളവും തിരശ്ശീല താഴ്ത്തുകയാണ്. നന്ദി, നമസ്കാരം.